ഒരു സ്പെഷ്യൽ കടായി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ഒരു കിലോ ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളകുപൊടി, പിന്നെ കുറച്ച് വിനെഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഒരു 15 മിനിറ്റ്. ഇനി കടായി മസാല ഉണ്ടാക്കുക. കുറച്ച് മല്ലി, അതുപോലെ ചെറിയ ജീരകം, വലിയ ജീരകം, കുറച്ച് പെപ്പർ കോൺസ്, പിന്നെ റെഡ് ചില്ലി, ഇതൊക്കെ കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക കേട്ടോ. ഇനി പാനിൽ 2 ടേബിൾ സ്പൂൺ ഗീയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് ഹോൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള അരിഞ്ഞതും ഉപ്പും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. സവാളയുടെ കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് നന്നായിട്ട് യോജിച്ച് വന്നാൽ ഇതിലേക്ക് സോയ സോസും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിതിനൊന്ന് ഉടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലെ കടായി മസാല അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ കളറുണ്ടോ അതൊക്കെ ചേർക്കാം. ഞാൻ 3 കളറും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം കുറച്ച് കസൂരി മേത്തി കൂടി ഇട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കടായി ചിക്കൻ റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു അനദർ വീഡിയോ. ബൈ ബൈ.